தென்கிளியேனில் செரு கண்களிகள் சொல்லு. மாறிவில்லை சொல்லு மணி மாறனெங்கோ சொல்லு. தென்கிளியேனில் செரு கண்களிகள் சொல்லு. மாறிவில்லை சொல்லு மணி மாறனெங்கோ சொல்லு. பொன்னு வச்சனேனாவில் வந்திறங்கு நீராவி கண்ணும் நட்டு காத்திடுந்து ஞா கண்மணிக்கு காவலாயிரா. കണ്ണാലി കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും ഇവൻ ഒരുത്തനായിട്ട് ഇല്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏത് നേരവും ഹാജിയാരുടെ മകളുടെ പുറകെയാ. ഹാജിയാരെങ്ങാനും അറിയണം, ഇവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകെ കൂടും. രണ്ട് ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവമുള്ളതാ. പ്രേമലതേ,
എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും പിള്ള ഉണ്ടെന്ന് ഈ നാട്ടുകാർക്ക് ഒഴുക്കേ അറിയാം. അറിയാം, എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളിക്കട്ടൂടെ. പ്രേമല്ലേ ഏട്ടാ, ചേച്ചി ഇവിടെ ഇല്ല, ആ മാഷ്ടി വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ രണ്ടു ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷേ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷ കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷേ, ഞാൻ ഒരിക്കലും മാഷ ചതിക്കില്ല. മലയാളം മാഷേ, ജോജി കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ളഹിമാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നിബന്ധിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്, ഞാൻ വേണമെങ്കിൽ മാഷെ കാല് പിടിക്കാം. വന്നു കേറിയ ഉടനെ എന്റെ കാല് വാരിയെന്നല്ലേ നീ? ഇവിടെ എന്റെ രക്തം തിളയ്ക്കുന്നു, ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാത്തക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ള കിമാറ് എനിക്ക് കൊണ്ടില്ലേ. കാതറേ, അലിയാർക്ക് എങ്ങനെയുണ്ട്? ബോധം വീണില്ലല്ലോ. ആ വീണു. അല്ല, സംഭവിച്ച എന്താണെന്ന് വല്ലതും പറഞ്ഞോ. അതെങ്ങനാ, ഉണ്ട തൊണ്ടെ തന്നെ ഇരിക്കല്ലേ. വെളിയിലെടുത്ത ആൾ തട്ടിപ്പോ, എടുത്തില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല, അതാണ് അവസ്ഥ. ഭാഗ്യം. അല്ല, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു അല്ലേ? ശരി, ഹാജർ വന്നോ? ഇല്ല, ഇപ്പങ്ങ് എത്തുന്ന പറഞ്ഞത്.